മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണാൻ കൊതിക്കുന്ന ചില അമ്മായിയമ്മമാരുടെ അമ്മമാരുടെ നിലവാരത്തിലാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയാലും വേണ്ടില്ല കേരളം എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചു കുത്തുവാളെടുത്ത് കണ്ടാൽ മതി കേരളത്തിലെ കോൺഗ്രസിന് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് തുടർഭരണം കിട്ടിയത് അവരുടെ മികച്ച ഭരണം കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അശോക് ഗെഹ്ലോട്ടിന് കേരളത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേ നേതാവ് വി ഡി സതീഷൻ പറഞ്ഞത് ഗൈലോട്ട് എന്ന കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായത്തിന്റെ കൂടെ നിൽക്കാൻ തൽക്കാലം കേരളത്തിലെ കോൺഗ്രസ് ഒരുക്കമല്ല എന്നും കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര ബി ജെ പി നിലപാടിനൊപ്പമാണ് തങ്ങളെന്നും വി ഡി സതീഷൻ വ്യക്തമാക്കി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പേമാരിയും പ്രളയവും വോക്കിയും നിപ്പയും കൊറോണയും ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ സംസ്ഥാനത്തെ വേട്ടയാടിയിട്ടും നിരന്തരം കേന്ദ്ര സർക്കാർ നമ്മെ സാമ്പത്തികമായും അല്ലാതെയും ശ്വാസം മുട്ടിച്ചിട്ടും അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായി ഈ കാലയളവിൽ മികച്ച ഭരണം ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം ക്രമസമാധാനം തുടങ്ങി വിവിധ മേഖലകളിലാണ് മുപ്പത്തിമൂന്ന് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കേരളത്തെ തേടിയെത്തിയത് സർവമേഖലയിലും ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഈ സർക്കാരിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കമാ എന്ന് ശബ്ദിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിനാവുന്നില്ല കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് നടത്തുന്ന നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷം ഇപ്പോ കായികമായി നേരിടാനും തുടങ്ങി എന്നതാണ് ഇന്നലെ മുഖ്യ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും നടത്തിയ അക്രമത്തിലൂടെ ബോധ്യപ്പെട്ടത് ബി ജെ പി നയങ്ങൾക്കൊപ്പം കൈകോർക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് നിഷിതമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വിമർശിച്ചത് അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് കേരളത്തിനെതിരെ ബി ജെ പിക്ക് യു ഡി എഫും പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രി തൊടുപുഴ കേരളത്തിനെതിരെ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ അതേ മാനസികാവസ്ഥയാണ് കോൺഗ്രസിനും യു ഡി എഫിനുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൊടുപുഴയിൽ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നാടിന്റെ പുരോഗതി തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല ലോകത്തിന് മുന്നിൽ നാം കാണിച്ചു കൊടുത്ത പാഠമാണത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടവർ സഹായിക്കാതിരുന്നിട്ടും കേരളം തകർന്നില്ല ജനങ്ങളുടെ ഐക്യത്തിൽ നാം പുരോഗതി നേടി നമ്മുടെ പോക്കിനെ എങ്ങനെയൊക്കെ തടയാം എന്ന് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നു പ്രാദേശിക സർക്കാരുകൾക്ക് ധനവും അധികാരവും നൽകേണ്ടതുണ്ട് പക്ഷേ കേരളത്തിന് അത് ലഭിക്കുന്നില്ല നവകേരള സദസ്സിൽ അധ്യക്ഷത വഹിക്കേണ്ടത് എം എൽ എമാരാണ് ഈ പരിപാടി നിശ്ചയിച്ചപ്പോൾ സർക്കാർ അങ്ങനെയാണ് തീരുമാനിച്ചത് പക്ഷേ യു ഡി എഫ് ബഹിഷ്കരിച്ചു ഇതെല്ലാം ജനം മനസ്സിലാക്കുന്നുണ്ട് ഇവിടുത്തെ എം എൽ എ ഈ പരിപാടിയിലില്ല മുമ്പ് ഇവിടെ നടന്ന പ്രധാന പരിപാടിയിലും അദ്ദേഹം സഹകരിച്ചില്ല സർക്കാരിൻ്റെ ഏത് പരിപാടിയുമായും സഹകരിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് യു ഡി എഫ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് ലോക്സഭയിൽ പതിനെട്ട് എം പിമാർ യു ഡി എഫിനുണ്ട് ഇവർ കേരളത്തിന്റെ പ്രശ്നം ഉന്നയിക്കുന്നത് കാണുന്നില്ല നമ്മെ ദ്രോഹിക്കുന്ന കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ അതേ മാനസികാവസ്ഥയിലാണ് കോൺഗ്രസും യു ഡി എഫും പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് എം പിമാരുടെ യോഗം വിളിക്കുന്ന പതിവുണ്ട് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നേടിയെടുക്കാൻ കേന്ദ്ര ധനമന്ത്രിക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചു പക്ഷേ യു ഡി എഫ് എം പിമാർ ഒപ്പിട്ടില്ല ബി ജെ പിയുടെ അതേ സമീപനം തന്നെയാണ് ഇവർക്കും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയ ഒട്ടേറെ സംഭവങ്ങൾ രാജ്യത്തുണ്ട് കൊലയും കൂട്ടക്കൊലയും വംശഹത്യയും ഉണ്ടായി മതനിരപേക്ഷത സംരക്ഷിക്കാൻ വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വേണം കോൺഗ്രസിന് അതില്ല പശുവിന്റെ പേരിൽ ലഹളയുണ്ടായപ്പോൾ ബി ജെ പിയുടെ അതേ നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു അത് ഇടതുപക്ഷത്തിന്റെ മനസ്സാണ് പക്ഷേ വർഗീയതയുമായി സമരസപ്പെട്ട നിലപാടാണ് കോൺഗ്രസിനുള്ളത് ഇത് ജനം തിരിച്ചറിയുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ